ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കത്തെരണ്ടി വരട്ടിയതാണ്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഞാനൊരു ചെറിയ കഷ്ണം ഉണക്കത്തെരണ്ടി എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. നമുക്കിത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഉപ്പ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കാം. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. അത് വേഗം തന്നെ ഉപ്പ് നമുക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. കുറച്ച് ന്യൂസ് പേപ്പർ അതിനകത്തേക്ക് താഴ്ത്തി കൊടുത്ത് വെച്ചാൽ മതി, വെള്ളത്തിലേക്ക് താഴ്ത്തി കൊടുത്ത് വെച്ചാൽ മതി. പേപ്പർ വേഗം ഉപ്പ് വലിച്ചെടുത്തോളും. ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്, ഇതുപോലെ ഇട്ട് വെച്ചിട്ട് അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നല്ലപോലെ കഴുകിയെടുത്ത് അരമണിക്കൂറിന് ശേഷം ആണേത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ പിഴിഞ്ഞ് കളയണം, അമർത്തി പിഴിഞ്ഞ് കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് വറുത്ത് കോരാൻ പോവുകയാണ്. ഇത് രണ്ടും ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് കളഞ്ഞാലും കുറച്ച് ഉപ്പ് ഉണക്കിലുണ്ടാവും, അതുകൊണ്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് വറുത്ത് കോരിയെടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചേ ആക്കുന്നുള്ളൂ, അതാണ് ഇത്. കുറച്ച് വെളിച്ചെണ്ണ മതി. അതിനനുസരിച്ച് ചെറിയ തീയിലിട്ടിട്ട് ആക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ മുളക് പൊടി ഇട്ടത് കൊണ്ട് വേഗം അടിക്ക് പിടിച്ചു പോകും. നല്ലപോലെ വറുത്തെടുക്കണം. ഇതാ നമ്മളിത് ആയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടിയുടെ ഇതൊക്കെ അടിയിൽ പിടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നമുക്ക് കോരി മാറ്റാം. ഇതായിട്ടുണ്ട്, കോരി മാറ്റാം. അപ്പോൾ നമുക്ക് ഉണക്ക് വറുത്തെടുത്ത് അതേ പാത്രത്തിലേക്ക് തന്നെ ഉള്ളി വഴറ്റാൻ ഇട്ട് കൊടുക്കാം. പക്ഷേ നമുക്ക് ഈ എണ്ണ അധികമാണ്, അതിന് കുറച്ച് കോരി മാറ്റാം. എണ്ണ കുറച്ച് കോരി മാറ്റിയിട്ട് അതേ പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ അടിയിലുള്ള മുളക് പൊടി പറ്റി പിടിച്ചത് കുഴപ്പമില്ല, ഉള്ളി കരിഞ്ഞൊന്നും പോകില്ല. അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞത്. അത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പാത്രം മാറ്റണമെങ്കിൽ മാറ്റാം. അത് ആ എണ്ണയിൽ ആ ഇതിൻ്റെ ടേസ്റ്റും എല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ വേറെ പാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിനകത്ത് തന്നെ ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രം എടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക, നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിനകത്തേക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾ വേറെ മസാലപ്പൊടിയൊന്നും ഉണക്കിൽ ചേർക്കാൻ പാടില്ല, അതിൻ്റെ ടേസ്റ്റ് മാറും. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് നേരത്തെ ഉണക്ക് വറുത്തെടുക്കുന്ന സമയത്ത് സാധാ മുളക് പൊടി ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എരിവ് അധികം വേണ്ടവർക്ക് മുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉള്ളി നല്ലപോലെ വരണ്ടു വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികമായി പോകരുത്, നമ്മൾ ഉണക്ക് വെന്തതാണ്, ഉള്ളി ഏകദേശം ആയതാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണക്കിൻ്റെ ഉള്ളിലേക്ക് ഗ്രേവി പിടിക്കേണ്ട വെള്ളം മാത്രം മതി. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ച് വരട്ടേത്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കത്തെരണ്ടി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. തുറന്ന് നോക്കാം, വെള്ളം വറ്റി വരുന്നുണ്ട്. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് മൂന്നാല്
അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. തോല് കളയണ്ട, തോല് കളയാതെ കഴുകി എടുത്തതിന് ശേഷം ചതച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അധികം ഇട്ട് കൊടുത്താൽ അത്രയും ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ഗ്രേവി വറ്റാതെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അതുപോലെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ നല്ലപോലെ വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഗ്രേവിയും കൂടി വറ്റിച്ചെടുക്കാം. തുറന്ന് നോക്കാം, ആയിട്ടുണ്ട്. നമ്മുടെ ഉണക്കത്തരണ്ടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. അപ്പോൾ നമുക്കധികം മസാലപ്പൊടികളൊന്നും വേണ്ട. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ടേ വേണ്ടൂ. അധികമായിട്ടൊന്നും വരുന്നില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെ ഇതാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. മീനൊക്കെ കിട്ടാത്ത സമയത്ത് നമുക്ക് ആക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തു. എൻ്റെ ഇതിൻ്റെ ഉപ്പ് കറക്റ്റാണ്, ഞാനതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പില ചപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിടാം. ഇതാ നമ്മുടെ ഉണക്കത്തരണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.